മാനന്തവാടിയിലെ ജില്ലാ ജയിൽ മേധാവിക്ക് കോവിഡ് സബ് കളക്ടറും മജിസ്ട്രേറ്റും ഐ എ എസ് ട്രെയിനിയും ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ദിവസം റിമാൻഡ് പ്രതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയതാണ് ഇവർ നിരീക്ഷണത്തിൽ പോകാൻ കാരണം സബ് കളക്ടർ ഭൂരേഖാ തഹസിൽദാർ മാനന്തവാടി ഡിവൈഎസ്പി എ എസ് പി ട്രെയിനി പോലീസ് ഇൻസ്പെക്ടർ എസ് ഐ ഫോറൻസിക് സർജൻ മാനന്തവാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലെ മജിസ്ട്രേറ്റ് ജയിൽ ജീവനക്കാരായ പത്ത് പേരും നിലവിൽ മാനന്തവാടി ജയിലിലെ തടവുകാർ തുടങ്ങിയവരാണ് നിരീക്ഷണത്തിലായത് പോലീസിൽ നിന്നും ഒൻപത് റവന്യൂ നാല് ആശുപത്രി അഞ്ച് ജയിൽ ആറ് ഇത്രയും ആളുകളാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിമാൻഡ് പ്രതി മരണപ്പെട്ടതിനെ തുടർന്നാണ് മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ബുധനാഴ്ച ജയിലിൽ വെച്ച് നടത്തിയത് ഇൻക്വസ്റ്റ് സമയത്ത് ജയിൽ സൂപ്രണ്ടും ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പതിനാലിനാണ് ജയിൽ സൂപ്രണ്ട് ആന്റിജൻ ടെസ്റ്റ് നടത്തിയത് ഫലം നെഗറ്റീവായിരുന്നു ഇതേ തുടർന്നാണ് ബുധനാഴ്ച സൂപ്രണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്കായി ജയിലിലെത്തിയത് പതിനേഴിന് നടത്തിയ ആർ ടി പി സിആർ ടെസ്റ്റിൽ ജയിൽ സൂപ്രണ്ടിന് കോവിഡ് പോസിറ്റീവായി തുടർന്നാണ് ഇൻക്വസ്റ്റ് സമയത്തുണ്ടായിരുന്ന സബ് കലക്ടറും മജിസ്ട്രേറ്റും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ പ്രവേശിച്ചത് സുരേഷ് തലപ്പുഴ വയനാട് ഡിവിഷൻ മാനന്തവാടി